ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സെക്കൻഡ് ഇയർ എം എ ഇംഗ്ലീഷ് എം എ മലയാളം, അതായത് പി ജി സ്റ്റുഡൻസിന്റെ അസൈൻമെന്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്റർ, നിങ്ങളുടെ ഫസ്റ്റ് ഇയർ എക്സാമിനേഷൻ കഴിഞ്ഞത് ജാൻവരി അവസാനത്തോടു കൂടിയാണ്. അതിന്റെ അപ്പം തന്നെ നിങ്ങൾക്ക് റിസൾട്ടും വന്നായിരുന്നു. ഫെബ്രുവരി ലാസ്റ്റ് മുതൽ എല്ലാവർക്കും ക്ലാസ് തുടങ്ങിയിരുന്നു. അപ്പം ഫസ്റ്റ് ഇയേഴ്സിന്റെ ഒക്കെ അസൈൻമെന്റ് സബ്മിഷനിലേക്ക് ഡേറ്റ് ആയി. അപ്പോഴാണ് സെക്കൻഡ് ഇയേഴ്സിന്റെ അസൈൻമെന്റ് വരുന്നത്. അപ്പം അസൈൻമെന്റ് സൊല്യൂഷൻ ആയിട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മളിവിടെ സെക്കൻഡ് ഇയർ എം എ പേപ്പറിന്റെ എം എ ഇംഗ്ലീഷും എം എ മലയാളവും ഫുൾ അസൈൻമെന്റ് സൊല്യൂഷൻ കൊടുക്കുന്നുണ്ട്. അപ്പം അസൈൻമെന്റ് സൊല്യൂഷൻ വേണം എന്നുള്ള കുട്ടികൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അസൈൻമെന്റിനെ കുറിച്ചൊരു പ്രത്യേക കാര്യം പറയുകയാണെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ അസൈൻമെന്റ് എഴുതിയ പോലെയല്ല, ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഏറ്റവും വലിയ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റേണൽ എക്സാമിനേഷൻ ഒഴിവാക്കിയിട്ട് രണ്ട് സെറ്റ് ആയിട്ടാണ് അസൈൻമെന്റ് ഉള്ളത്. ഒരു സബ്ജക്റ്റിൽ തന്നെ ഡിസ്ക്രിപ്റ്റീവിലും അനലിറ്റിക്കും എന്ന് പറഞ്ഞ അനലിറ്റിക്കൽ എന്ന് പറഞ്ഞിട്ട് രണ്ട് സെറ്റിൽ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ പൊതുവെ ഒരു എസ്സേ ടൈപ്പിൽ എഴുതുകയാണെങ്കിൽ, അനലിറ്റിക്കൽ എന്ന് പറയുന്നത് അത് കുറച്ചും കൂടി ഒരു വിമർശനാത്മകമായി എഴുതുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പം രണ്ട് രീതിയിലും ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായ രീതിയിൽ നിങ്ങൾ ഉത്തരങ്ങൾ എഴുതി സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വന്ന വേറൊരു അസൈൻമെന്റിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫുട് നോട്ടും ബിബ്ലിയോഗ്രാഫിയും മറക്കാതെ എഴുതണം എന്നുള്ളത്. ഫുട് നോട്ട് എന്ന് പറയുന്നത് നമ്മളുടെ റെഫറൻസ്, ഓരോ പേജിലും ഈ ബിബ്ലിയോഗ്രാഫി എന്നുള്ള റെഫറൻസ് എൻഡ് നോട്ട് എന്നൊക്കെ പറയും, അത് ആ പേജിന്റെ താഴെ തന്നെ മെൻഷൻ ചെയ്യണം എന്നുള്ളതാണ്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അതിന്റെ ഫ്രണ്ടിൽ വെക്കുന്ന ഫേസിംഗ് ഷീറ്റ് പോലുള്ള കാര്യങ്ങൾ യൂണിവേഴ്സിറ്റി പ്രത്യേകമായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ട് സെറ്റ് വണ്ണിന്റെയും ടുവിന്റെയും മുന്നിൽ വെച്ച് പിൻ ചെയ്തോ ടാഗ് ചെയ്തോ വേണം നിങ്ങൾ പറഞ്ഞ നിശ്ചിത സമയത്തിന് നിങ്ങൾ അസൈൻമെന്റ് നിങ്ങളുടെ ലേണേഴ്സ് സെന്ററിൽ സബ്മിറ്റ് ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ട് അസൈൻമെന്റിൽ. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ചെയ്ത പോലെ തന്നെയൊന്നും അല്ല, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മാറ്റങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ അസൈൻമെന്റുകളെ കുറിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറെ ഐഡിയ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.